കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കൈറ്റ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കുമാണ് അവാർഡ് സമ്മാനിച്ചത്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ കൈറ്റിന്റെ ഭാഗമായാണ് SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും അവാർഡ് സമ്മാനിച്ചത്. ജില്ലാ കളക്ടർ NSK ഉമേഷ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പറയാനുള്ളത് ഈ സക്സസ് ഇത് ഈ ലൈഫിന്റെ ഒരു തുടക്കമാണ്. നിങ്ങൾ എത്രയോ സക്സസ് നിങ്ങൾ ലൈഫിൽ കിട്ടാൻ പോകുന്നു, അതിനൊരു അഡ്വാൻസ് ചെക്ക് ആയിട്ട് നിങ്ങൾ കരുതണം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളുടെ ഒരു അംഗീകാരം മാത്രമല്ല, ഇനി നിങ്ങൾ ലൈഫിൽ ഇനി പ്ലസ് ടു ടെൻത്ത് കുട്ടികളിൽ പ്ലസ് ടു ഈ കുറെ കാര്യങ്ങൾ, കുറെ ലക്ഷ്യങ്ങൾ, കുറെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. ഇവിടെയുള്ള കുട്ടികൾ അതിനൊരു അഡ്വാൻസ് ചെക്ക് ആയിട്ടാണ് ശ്രീ അഡ്മിൻ സാർ MLA അവർ നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു പരിപാടിയിൽ ഈ ഒരു ആദരവ് ഞാൻ ഏത് കഴിഞ്ഞ ഓരോ വർഷമായിട്ട് കഴിഞ്ഞ വർഷവും ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ ദിവസം വേറൊരു ഔദ്യോഗിക തിരക്ക് ഇവിടെ വരാൻ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് അപ്പോ ഞാൻ വരാൻ പറ്റാത്ത. ഈ വർഷം ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയതായി നടപ്പാക്കുന്ന കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ ഉദ്ഘാടനവും കളക്ടർ നിർവഹിച്ചു. KK ടോമി, സിന്ധു ഗണേശൻ, മിനി ഗോപി, റഷീദ സലീം, റാണിക്കുട്ടി ജോർജ്, R. അനിൽകുമാർ, EK ശിവൻ, KV തോമസ്, KA നൌഷാദ്, AG ജോർജ്, റീന ജേക്കബ്, സിസ്റ്റർ റിനി മരിയ, ബിജു ജോസഫ്, വിൻസെന്റ് ജോസഫ്, ബെന്നി ആർട്ട്ലൈൻ, സോണി മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ആതിര ഷാജി കരിയർ ഗൈഡൻസ് സെമിനാറിൽ ക്ലാസ് എടുത്തു. SM അലിയാർ സ്വാഗതവും എൽദോ പോൾ കൃതജ്ഞതയും പറഞ്ഞു. KCV ന്യൂസ്, കോതമംഗലം.